ഹരിരാമം താരോപദേശം. എന്തിന് ശോകം വൃഥാതവ കേൾക്ക, നീ ബന്ധമില്ലേതും ഇതിന് മനോഹരേം. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തൊങ്മാക്ക രക്താസ്ഥി കൊണ്ടടും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമൂർക്ക നീ നിശ്ചയം. ആത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകായികത് നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവും അല്ലത് കേവലം. സ്ത്രീ പുരുഷ ക്ലീപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ ഭരണദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വം ഓർത്തെന്ത് ദുഃഖത്തിനു കാരണം. രാമവാക്യമൃതം കേട്ടൊരു താരയൻ രാമനോടാശ ചോദിച്ചത് പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായത് ജീവനം. ദുഃഖസുഖാദി സംബന്ധമാക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിര് എന്നത് കേട്ട് അരുൾ ചെയ്തു രഘുവരൻ. ധന്യ രഹസ്യമായുള്ളത് കേൾക്ക നീ. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാരം ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനെ സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം വർക്കൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങൾ അധ്യായമാനനാം മാനവനങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാതഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനം അനാദ്യ വിദ്യാബന്ധഹേതുനാ നാനാ അഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം. അപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദി സങ്കുലം. മാനസം സംസാരകാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനാസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാലിക്കലില്ല തദ്രഞ്ജനാം ചിത്തെ നിരൂപിച്ചു കണക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകിയാൽ എത്തും ആത്മാവിന് സംസാരവും. ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക കൊണ്ട് സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തദസ്തദാം വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാര കാലേ ജീവൻ അന്നമനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായത്തെ ഭൂയോ ഘടി യന്ത്രവത്സനാമായ ബലത്താൽ അതാർക്കൊഴിക്കാമടോ. യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസ്സൽ സംഗതി ലഭിച്ചിടുന്ന മദ്ഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതിമദ്വിഷയാ ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ. ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥപ്രസാദേന മാനസേ. മുഖ്യവാഖ്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനഃപ്രാണാദികളിൽ നിന്നാകന്ത വേറെന്ന് നൂനമാത്മാവിത് സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം നിദ്ധമറിയുമ്പോൾ ഭുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നത് ഇങ്ങനെ ജേതസി സംസാര ദുഃഖം അവനില്ലാം. നീയും മയാപ്രോക്തമോർത്ത് വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ
കർമ്മബന്ധത്തിങ്കലെന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തെ, നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിലതുകൊണ്ട് രൂപവുമേവും നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും. ദുർണയം കൈതവുമല്ല പറഞ്ഞത് കേവലം ശ്രീരാമവാക്യം. ആനന്ദേന കേട്ടു ഒരു താരയും വിസ്മയം പൂണ്ട് വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൊക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശസന്തുഷ്ട ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കർഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്ന് മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലപ്പോയി തെളിഞ്ഞതു സുഗ്രീവനും. ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതിസ്വസ്ഥനായാൻ തുലോം. സുഗ്രീവരാജ്യാഭിഷേകം. സുഗ്രീവനോടരൾ ചെയ്താനന്തരമങ് അഗ്രജപുത്രനാമങ്ങതൻ തന്നെയും മുന്നിട്ട് സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീരാമാജ്ഞയാ. തെളിഞ്ഞാശു സുഗ്രീവനം ആമോദപൂർവം ഒരുക്കി തുടങ്ങി. സൗമ്യമായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരും അമാധ്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി ത്രിഭുവൻ ദ്രോചിതം വേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാജകാമ രഘോത്തമ സന്നിധ മന്ത്രികളോടും പ്രണമ്യാദാംബുജമന്ത്രമുത പറഞ്ഞാൻ അഭിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയെ ഇനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശാ ദേവാദ പത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെപ്പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശു മമാജ്ഞയാ രാജാധിപത്യം നിനക്ക് തന്നേ ഇനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ നൂനം ഒരു നഗരം പോകുകയും ഇല്ല. ഞാനോ 14 സംവത്സരത്തോളം സൗമിത്ര ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവ രാജ്യാർത്ഥം അഭിഷേചയ പ്രഭോവോ സർവമവധീനം നിനക്ക് രാജ്യം സകേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചുകൾക്ക് നീ അദൃശികരെ വസിക്കുന്നതുണ്ട് ഞാൻ. അദ്യപ്രവൃത്തി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നൊങ്കിതാനിരിപ്പേടമറിഞ്ഞ് വന്ന് എന്നോട് ചൊല്ലുകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യ സുഖത്തോട് ധാരാത്മജയ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രയോട് സുഗ്രീവനും ചെന്ന് പുരിപൊക്ക അഭിഷേകവും ചെയ്ത് വന്നി ദുരാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാഖ്യേ ശിരോ സാദരം ചെന്ന് കരേറിയേ രഘോത്തമൻ. ഉന്നത മൂർത്ത ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി സ്പാടികദീപ്തി കലർന്നു വിളങ്ങിനാ പാടകദേശം മണിപ്രവരോജ്വലം. പാദവരിഷ ഹിമാതപ വാരണം പാദപ വൃന്ദ ഫല മൂല സഞ്ചിതം തത്രൈവ വാസായ രോചയാമാസ സൗമിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാദിഭക്തജനം ദദാം. പർത്യവേഷം കൊണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചന്മുഖം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗമജാതികളെ വരും ദേവനെ കണ്ട് സുഖിച്ച് മരുവിനാ
രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തദേശേ മരുവന്ത ശാന്തരെ ഏകദാ വന്നിച്ച് സൗമിത്ര സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ കേൾക്കയിൽ ആഗ്രഹം ഭാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്ക് മോഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നിതെന്ന് കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനെ മുക്തിപ്രദം ഉപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്യലോ ലോകോപകാരമാകയുണ്ടാമല്ലോ ലക്ഷ്മണനെ ഉണർത്തിച്ച നേരത്ത് തൽക്ഷണേരാ ശ്രീരാമദേവൻ അരുൾ ചെയ്തു ക്രിയാമാർഗോപദേശം ഹരേ രാമ. കേൾക്കിയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ട് സംശയിപ്പിച്ച് നിങ്ങളുള്ള ഒരു വാത്സ്യം മുഴുക്കയാൾ തന്നെ ഗൃഹോക്തമാർഗേണവനിടത്തിങ്കിൽ ജദ്ദുമുണ്ടായി വന്നാൽ ആചര ആചാര്യനോട് മന്ത്രം കേട്ട് സാധനം ആചാര്യപൂർവ്വം ആരാധിക്കുമടും കമലത്തിങ്കലാകിലുമാം പുനര അഗ്നിഭവാങ്കലാകിലുമാമടോ മുഖ്യപ്രതിപാദികളിലെന്നാകിലും മർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമിത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാദി വിധി വഴി ണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞ് സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്ത് പിന്നെ സ്വകർമ്മണാശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദി ആചാര്യനായത് ഞാനെന്ന് കൽപ്പിച്ച് പൂജയ്ക്ക് ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം ബ്രഹ്മാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിയ നീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിയ നീ അഗ്രഹവും യജിക്ക ഹവിസ്സുകൊണ്ടാതരാലർക്കന സ്തണ്ടിലെത്തിങ്കിലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുക. ശ്രദ്ധയോടും കൂടി വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യഭോജാദികൾ എന്ത് പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാജിനകൗഷാദ്യങ്ങളാലാസനമുത്തമമായത് കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന അവർമദാലി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യേന ചെയ്യുക മമ മൂർത്തിപഞ്ചരന്യാസവും തിൻ്റെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നോടെ മുമ്പിൽ വാമേ കലശം വച്ച് ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തിവ സംഭരിച്ചിടണം അർഹവാദ്യപ്രധാനാർത്ഥമായും മധുവാർക്കാർത്ഥമാജനമനാർത്ഥമെന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം വേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ശൃൽക്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം ദ്വയാവ്യാത്തമെന്നുറോ ഉറക്കേണമിളക്കവും കൂടാതെ അവാഹയൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം ബാധ്യവും അർഘ്യം തധാമധുവർഗമിതാദ്യ പുനസ്ത്രാനവൈസ്ത്രവിഭൂഷണയസ്ത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേ ഉള്ളൂ. അകമോക്തപ്രകാരേണ നീരാജനൈർധൂപദീപൈർ നിവേദ്യൈർ ബഹുവിസ്തരൈ
ശ്രദ്ധയാദിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കും അറികണേ. ഹോമമകസ്ത്യോക്തമാർഗുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതന്നീഹേ. അത്യാപുരുഷസുയുക്തം കൊണ്ടു മാമടോ ചിത്തദാരിങ്കൽ നിനയ്ക്കുകുമാരാനീ. ഔപാസനാഗ്നൗചരുണാഹവിഷാദ സ്വാപാധിനാ ജൈകഹോമം മഹാമദേ. തപ്തജാംബൂനത പ്രജ്ഞം മഹാപ്രഭം ദീതാഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യ മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാഹുദോത്തമൻ. പരിഷദാനാം ബലിദാനവും ചെയ്ത ഹോമശേഷത്തെ സപാപ എൻ മന്ത്രവിൽ ഭക്ത്യാജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവല്ലീദലാദിയും ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്ത പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ജ്യോതിസി മാം ഉറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ. നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുത്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യുമഹ സിംഗലിദ്ധം ദിനമനുപൂജയ്ക്ക മത്സഖേയേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുദാം നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ ദേഹനാശേ മമ സാരൂപ്യം വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. യുദ്ധം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുകലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താൻ അതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതം അരുൾ ചെയ്തോനന്തരം മായാമയനായ നാരായണൻ ഭരൻ മായമാലംബ്യാ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ. ഹാ ജനമോഹിനി നാഥേ മമ പ്രേമമാദി പ്രലാപം ചെയ്ത നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞത് സൗമിത്രതന്നുട വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോട് മരുവും ചില നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രഘുപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു. പ്രേമമുദിത മനസി കഹോ രാമ രാമ രാമ.